ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? ആ, ഞാനും സുഖമായിരിക്കുന്നു. ഇന്ന് എന്താ വീഡിയോ എന്നറിയോ? പൊട്ടിയ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് വാൾപേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഒന്ന് ചെടിച്ചട്ടി പോലെ ഇൻഡോർ പ്ലാന്റ് വെക്കാനായിട്ട് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കാം നിങ്ങളെയും കൂടെ. അപ്പോൾ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലോ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ വാൾപേപ്പർ ഒരുപാട് കിട്ടും. അപ്പോൾ ഒരുപാട് നീളം കാണും, നല്ല നീളത്തിലായിരിക്കും. നല്ല നല്ല കളറുകളുണ്ട്, 130, 90, 180, അങ്ങനെ ഓരോന്നിനും ഓരോ റേറ്റാണ്. അപ്പോൾ എങ്ങനെയാണിത് സെറ്റ് ചെയ്തെടുക്കണേന്നും കൂടെ കാണിക്കാം. അപ്പോൾ നല്ല നീളത്തിൽ ഉള്ളതാണ്. അപ്പോൾ മടക്കി മടക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ ഫിഷ് ടാങ്ക് തന്നെ വേണമെന്നില്ല. ഇപ്പോൾ ഏതെങ്കിലും ഫരണി പോലെ മോഡലിലോ അങ്ങനെ എന്തെങ്കിലും പൊട്ടി ഐറ്റംസ് ഉണ്ടെങ്കിൽ, ഇതുപോലെ ഗ്ലാസ് മോഡലുണ്ടെങ്കിൽ നമ്മളത് കളയണ്ട. ഇതുപോലെ വാൾപേപ്പർ ആ മോഡലിൽ അതേ ഒരു ഓരോരുത്തർക്കും ഓരോ മോഡലായിരിക്കുമല്ലോ ചിലപ്പോൾ വീട്ടിലുണ്ടായിരിക്കുന്നത്. ആ മോഡലിനനുസരിച്ച് നമുക്ക് വെട്ടിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ 4 പീസ് വേണം. 2 പീസ് വീതി കൂടിയതും 2 പീസ് വീതി കുറഞ്ഞതും. അപ്പോൾ ഇവിടെ ഒരെണ്ണം ഞാൻ ഈ ഫിഷ് ടാങ്കിൻ്റെ പുറത്ത് വെച്ചിട്ട് സൈസ് നോക്കി വെട്ടിയെടുത്തിട്ട് അതേ അളവ് തന്നെ ഈ വാൾപേപ്പറിൻ്റെ പുറത്ത് വെച്ച് സെയിം രണ്ടും ഒരേ അളവിന് വെട്ടിയെടുത്തു. സെയിം അതേപോലെ തന്നെ മൂന്നാമതൊരു പീസ് കൂടെ വെട്ടിയെടുക്കണം. വെട്ടിയെടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡും വീതി കൂടുതലും രണ്ട് സൈഡ് വീതി കുറവുമല്ലേ. അപ്പോൾ വീതി കുറവുള്ള പാർട്ടിന് വേണ്ടി നമ്മൾ ആദ്യം വെട്ടിയതുപോലെ ഒരു പീസ് കൂടെ നമുക്ക് വെട്ടിയെടുക്കാം. വെട്ടിയെടുത്തതിന് ശേഷം അത് വീണ്ടും 2 പീസാക്കാം നമുക്ക്. കാരണം വീതി കുറവായതുകൊണ്ട് ഒരു പീസിനെ തന്നെ നമുക്ക് വീണ്ടും മടക്കി രണ്ടായിട്ട് വെട്ടിയെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്ത 2 പീസിൻ്റെ അതിൽ ഒരെണ്ണം എടുത്ത് അളവ് വെച്ചിട്ട് വെട്ടിയെടുത്തു. അപ്പം മൊത്തം 3 പീസ്. 3 പീസിൽ 2 എണ്ണം വീതിയുള്ള പാർട്ടിൽ നമുക്ക് 2 സൈഡും വെച്ചിട്ട് ഒരെണ്ണത്തിന് വീണ്ടും മടക്കി നോക്കുമ്പോൾ കാണാൻ പറ്റും 3-ാമത്തെ പീസെന്ന് ഞാൻ എങ്ങനെയാണ് വെട്ടുന്നുള്ളത്. അപ്പം നമുക്കിത് ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ നീളം കൂടിയെന്നോ കുറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. കാരണം വാൾപേപ്പർ വീണ്ടും അതിൻ്റെ പുറത്തൂടെ നമുക്ക് ഒട്ടിച്ചതിൽ ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഗ്ലാസ് കാണുകയാണെങ്കിൽ അതിൻ്റെ പുറത്തൂടെ തന്നെ ചെറിയൊരു പീസൊക്കെ വെട്ടിയെടുത്ത് വയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. കണ്ടല്ലോ, ഇത് 3-ാമത്തെ പീസിനെ വീണ്ടും ഒരേപോലെ മടക്കും. കാരണം ഈ ഇതിൻ്റെ 2 സൈഡ് വീതി കുറവല്ലേ. അപ്പോൾ നമുക്കിത് തന്നെ ധാരാളം മടക്കിയിട്ട് അതിനെ വീണ്ടും ഒരു പീസാക്കി വെട്ടിയെടുക്കും. ഞാനിപ്പോൾ ഈ ഫിഷ് ടാങ്കിൽ മണ്ണ് നിറച്ചിട്ട് ഇൻഡോർ പ്ലാന്റ്സ് എന്തെങ്കിലും വെച്ച് വീട്ടിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ചെറിയ ചെറിയ ഫരണി പോലത്തെ മോഡലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഗപ്പീസൊക്കെ ഇടുമ്പോഴത്തെ ചെറിയ ചെറിയ ബൗള് കാണും. ഈ ബൗളൊക്കെ നമുക്ക് ഇതേപോലെ വാൾപേപ്പർ ഒട്ടിച്ച് സെറ്റ് ചെയ്തെടുത്താൽ നമുക്ക് ഫ്ലവർ വൈസ് പോലെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്നുള്ളത് കാണിക്കാം. ഇതിപ്പോൾ എനിക്ക് 4 സൈഡും പൊട്ടിപ്പോയി. ഒരു സൈഡാണ് പൊട്ടിയതെങ്കിൽ നമുക്കത് ഗ്ലാസ് ഇളക്കിയിട്ട് വേറെ ഒന്ന് നമുക്ക് ഒട്ടിച്ചൊക്കെ എടുക്കാമായിരുന്നു. പക്ഷേ ഇത് 4 സൈഡും പൊട്ടിയതുകൊണ്ട് അത് പ്രയോജനമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെയും കൂടെ ആ വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ സക്സസ് ആയതുകൊണ്ടാണ് നിങ്ങളെയും കൂടെ കാണിച്ചത്. അപ്പോൾ വാൾപേപ്പർ വന്നിട്ട് ഒരല്പം 2 സൈഡും തള്ളി നിൽപ്പുണ്ട്. പക്ഷേ അത് പ്രശ്നമില്ല, നമുക്ക് അവിടെ വച്ച് ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് 2 സൈഡിലും മടക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ 2-ാമത്തെ വാൾപേപ്പർ ഒട്ടിക്കുമ്പോൾ അതിൻ്റെ പുറത്തോട് ഒട്ടിച്ചാൽ മതി. അറിയില്ല, ഇതിൻ്റെ അടിയിൽ വീണ്ടും ഒരു ലെയർ കൂടെ കാണും. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഗമ്മാണ്, പശ ഓൾറെഡി അതിൽ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു പേപ്പർ ഇളക്കിയിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റും. നമ്മൾ ഇളക്കുമ്പോൾ ആകിലും അറ്റത്ത് പിടിച്ച് വേണം ഇളക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആ ഒരു പശ പോവും. അതുകൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഒരല്പം ഇളക്കിയിട്ട് അവിടെ ഒട്ടിക്കണം. ഒട്ടിച്ചിട്ട് ആ അടിയിലെ പാർട്ടങ്ങ് പിടിച്ച് വലിച്ചാൽ മതി. അപ്പോൾ അത് ഓൾറെഡി അതിൽ ഒട്ടിക്കോളും. ഇതേപോലെ ആദ്യം ഫസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് ഒട്ടിച്ചില്ല എങ്കിൽ നമ്മൾ കോണി പോവും അത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചുരുങ്ങിയൊക്കെ ഇരിക്കും. അതുകൊണ്ട് നമ്മൾ ആകിലും ശ്രദ്ധിച്ച് ഫസ്റ്റ് ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ എളുപ്പം. പിന്നെ നമുക്ക് ആ അടിയിലെ പാർട്ട് പേപ്പറൊന്ന് പിടിച്ച് വലിച്ചിട്ട് പുറത്തൂടെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ സ്റ്റഡി ആയിട്ട് അവിടെ ഇരുന്നോളും. അത് ഈ ഫസ്റ്റ് പേപ്പർ നമ്മൾ ഒരു കൈ കൊണ്ടൊന്ന് പിടിച്ച് വലിച്ചു കൊടുത്താൽ കുറച്ച് എളുപ്പം. കണ്ടല്ലോ, ഇതേപോലെ അങ്ങ് വന്നോളും.
അത് മാത്രമല്ല, നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഇത് ഇളകിപ്പോകാൻ ഒരു ചാൻസും ഇല്ല. അത് മാത്രമല്ല, നമ്മുടെ ഇതിൻ്റെ പുറത്തൊക്കെ ചെളിയോ മണ്ണോ ഒക്കെ ആയാലും നമുക്കൊരു ജസ്റ്റ് ഒന്ന് തുണി കൊണ്ട് തുടച്ചു കൊടുത്താലും ആ വാൾപേപ്പർ വന്നിട്ട് നല്ല വൈറ്റ് കളറിൽ തന്നെ ഇരിക്കും. വെള്ളം നനഞ്ഞാലേ ഇത് ഇളകിയോ നമ്മൾ സാധാരണ പേപ്പർ പോലെ ഒന്നും കീറിയൊന്നും പോകത്തില്ല, അതേപോലെ ഇരിക്കും. നമ്മുടെ ചുമരിലൊക്കെ എവിടെയെങ്കിലും അഴുക്കോ അല്ലെങ്കിൽ പൊട്ടിയോ പൊളിഞ്ഞോ ഒക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ വാൾപേപ്പർ വെച്ച് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഒരു ദിവസം വീഡിയോ അതുപോലെ ഇട്ട് കാണിക്കാം. അപ്പോൾ ഒരു സൈഡ് ഞാൻ ഒട്ടിച്ചു കഴിഞ്ഞു, അപ്പോൾ മറു സൈഡും അതുപോലെ വീതി കുറഞ്ഞ പാർട്ടിലും അതേപോലെ ഒട്ടിക്കാം. അതും സെയിം അതേപോലെ തന്നെയാണ് ഒട്ടിക്കാനുള്ളത്. അതിൻ്റെ പുറത്തുതാ അതേപോലെ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ അടിയിലുള്ള പാർട്ട് നമുക്ക് കാണാൻ പറ്റില്ല പുറത്ത് ഒട്ടിക്കുമ്പോൾ. അതുകൊണ്ട് ഒരല്പം വീതി കൂടിയെന്നോ വീതി കുറഞ്ഞോന്നോ പറഞ്ഞ് ഒരു പ്രശ്നം വരില്ല. ഇതും അതുപോലെ അടിയിലെ പാർട്ട് വന്നിട്ട് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നല്ല സ്റ്റൈലായിട്ട് വരും. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോൾ ഒന്ന് നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം പേപ്പറൊക്കെ എടുത്തിട്ട് പോയി. അത് ഞാൻ പിന്നെ വീഡിയോ പിന്നെ സ്കിപ്പ് ചെയ്തങ്ങ് വിട്ടു. അപ്പോൾ രണ്ടാമത്തെ സൈഡും ഒട്ടിച്ചു കഴിഞ്ഞു. അടുത്ത മൂന്നാമത്തെ സൈഡ് ഒട്ടിക്കാം. മൂന്നാമത്തെ സൈഡ് ഒട്ടിച്ചപ്പോൾ ചെറിയൊരു പ്രോബ്ലം പറ്റി, ഞാൻ വലിച്ചു പിടിച്ചില്ലായിരുന്നു. അപ്പോൾ ഒരല്പം ഗ്യാപ്പ് ആ ഗ്ലാസ്സിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. മുകൾ പാർട്ട് ഒന്ന് ചരിഞ്ഞു പോയി. അപ്പോൾ വീണ്ടും പിന്നെ നാലാമത്തെ പീസിൽ ഒരല്പം വെട്ടി അവിടെ ഒട്ടിച്ച് വെക്കേണ്ടി വന്നു. നമ്മൾ ശ്രദ്ധിച്ച് വലിച്ചു പിടിച്ച് ചെയ്തില്ല എങ്കിൽ, കറക്റ്റ് ആ ഒരു ലെവലിൽ പിടിച്ചില്ല എങ്കിൽ സൈഡ് കണ്ടല്ലോ മുകൾ പാർട്ടിലെ അറ്റത്ത് ഒരല്പം മിച്ചം വന്നു, അങ്ങ് താഴോട്ടായിപ്പോയി. അപ്പോൾ പിന്നെ ബാക്കി അവിടെ അങ്ങ് ഒട്ടിച്ച് വെച്ചു. ഇനി ഒരു സൈഡും കൂടെ ഉള്ളൂ. അതും കൂടെ ഒട്ടിച്ചാൽ നമ്മളെ വീട്ടിൽ ഒരു ഗസ്റ്റോ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ പൊട്ടിയ ഫിഷ് ടാങ്ക് ആണെന്ന് ആരും പറയില്ല. അവിടെ എന്തെങ്കിലും മേടിച്ച് വെച്ച എന്തെങ്കിലും ഒരു ചെടിച്ചട്ടിയാണെന്നേ വിചാരിക്കുള്ളൂ. ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ളത് എല്ലാവർക്കും മനസ്സിലാകും, കാരണം ഈ വീഡിയോ കാണുമ്പോൾ വീട്ടിൽ വരുന്നവർക്കെല്ലാം അറിയാൻ പറ്റും ഇതങ്ങനെ സെറ്റ് ചെയ്തതാണെന്ന്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ ആരും അറിയില്ല. നമ്മുടെ വീട്ടിലെ വേസ്റ്റുകളൊക്കെ ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു സാധനമാക്കി മാറ്റാൻ പറ്റും നമുക്ക്. ഞാൻ ഇതിനുമുമ്പേ PVC പൈപ്പ് പൊട്ടിയത് വെച്ചിട്ട് ഒരു ചെടിച്ചട്ടി ചെയ്തത് നിങ്ങളെ കാണിച്ചായിരുന്നു. അത് ഒരുപാട് പേര് കമൻറ്റിൽ നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതുപോലുള്ള വേസ്റ്റ് സാധനങ്ങൾ വെച്ചിട്ട് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ചെടിച്ചട്ടി അതുപോലുള്ള വീട്ടിൽ അലങ്കാരം കൂട്ടുന്ന അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കുന്നത് ഇതേപോലെ ഓരോരോ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഞാനിടാം. ആർക്കെങ്കിലുമൊക്കെ അത് ഉപകാരപ്പെട്ടാലോ. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണേ, കൊള്ളാമെങ്കിൽ, അല്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ കൊള്ളില്ല എന്ന് കമൻ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നാക്കണമെന്നോ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ചെടിച്ചട്ടി നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇനി ഞാൻ വീട്ടിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിനകത്ത് വെച്ചിട്ട് നല്ല മണ്ണും ചാണകപ്പൊടിയും എല്ലാം സെറ്റ് ചെയ്തിട്ട് സ്നാക്ക് പ്ലാന്റ് ആണ് സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് വയ്ക്കാം. ഇൻഡോർ പ്ലാന്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സ്നാക്ക് പ്ലാന്റ് ആയിരുന്നു. അതിനുശേഷം ഞാൻ ആ മണ്ണിൻ്റെ പുറത്ത് കുറച്ച് മണൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മണലും സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വൈറ്റ് കളറിൽ സ്റ്റോൺ ഇഷ്ടം പോലെ കിട്ടും. വൈറ്റ് കളറിൽ കല്ല്, ചെറിയ ചെറിയ കല്ല്, വൈറ്റ് കളറിൽ അല്ലെങ്കിൽ മിക്സിങ് കിട്ടും ഒരുപാട് കളറുകളെല്ലാം. അത് ഇതിൻ്റെ പുറത്ത് ചെയ്താൽ വൈറ്റ് ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. കാരണം നമ്മൾ വാൾപേപ്പർ വന്നിട്ട് വൈറ്റും ബ്ലാക്കും ആയതുകൊണ്ട് ഇതിൻ്റെ മുകൾ പാർട്ടിലും വൈറ്റ് കൊടുക്കുമ്പോൾ സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് പൊട്ടിയ ഫിഷ് ടാങ്കൊന്നും ആരും കളയല്ല, ഇതേപോലെ സെറ്റ് ചെയ്തൊക്കെ എടുക്കാം. നമ്മുടെ ഈ വാൾപേപ്പറിന് തന്നെ ഒരുപാട് വിലയൊന്നുമില്ല, വെറും 130 രൂപയേ ഉള്ളൂ. ബാലൻസ് ഒരുപാടുണ്ട്. ചെറിയ ഒരു 4 പീസ് മാത്രമേ നമുക്ക് ആവശ്യം വന്നുള്ളൂ. കണ്ടല്ലോ എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഞാൻ ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്താൽ മണലിൻ്റെ പുറത്ത്. അപ്പോൾ ഇനി ഒരു 4-5 ദിവസത്തേക്ക് നമുക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിൽ കാരണം നനവ് അതിൽ തന്നെ കാണും, ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണം.